മിഅ്റാജിനെ നബി തങ്ങൾ പോയപ്പോഴാണ് ലമ്മാ ഉരിജബി എന്നെ അല്ലാഹു മിഅ്റാജ് കൊണ്ടുപോയപ്പോൾ മറർച്ചു അലാ ഖൗമിൻ ഒരു വിഭാഗം ആളുകളുടെ അരികത്ത് കൂടെ ഞാൻ കടന്നുപോയി കുറേ ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നിരനിരയായിട്ട് ഇരിക്കുന്നു അവരുടെ നഖങ്ങൾ സാധാ നഖങ്ങളല്ല എന്താണറിയോ മിൻ നുഹാസ് ചെമ്പിന്റെ നഖങ്ങളാണ് ചെമ്പിന്റെ നഖങ്ങൾ യഹ്മിഷൂന ബിഹാ വുജൂഹഹും വസദൂറഹും ആ ചെമ്പിന്റെ മൂർച്ചയുള്ള നഖങ്ങളാൽ അവരവരുടെ മുഖങ്ങൾ ഇങ്ങനെ മാന്തിപ്പറിക്കുന്നു ചോര ഒലിക്കുന്നു നെഞ്ചും അവരെ മാന്തിപ്പിളർത്തുന്നു അങ്ങനെ കുറെ ആൾക്കാർ ശിക്ഷിക്കപ്പെടുന്നു ജിബിരീൽ തങ്ങളോട് തങ്ങൾ ചോദിച്ചു ഖുൽതു മൻ ഹൗലായാ ജിബിരീൽ ജിബിരീലേ ഇവരാരാണ് ജിബിരീലേ എന്താണ് ഇവർക്ക് സംഭവിക്കുന്നത് ഹൗലായിൽ ലദീന യക്കുലൂന ലുഹൂമൻ നാസ് ജനങ്ങളുടെ മാംസം തിന്നുന്ന ആളുകളായിരുന്നു അവർ നബിയെ വയഖഊന ഫീ അറാദിഹിം മുഅ്മിനീങ്ങളായ ആളുകളുടെ അഭിമാനം പിച്ച് ചീന്തുന്ന ആളുകളായിരുന്നു അതിൽ സാധാരണക്കാരുണ്ട് പാവപ്പെട്ടവരുണ്ട് മുതലാളിമാരുണ്ട് ദീനിന്റെ ഖാദിമീങ്ങളുണ്ട് ഉലമാക്കളുണ്ട് മുതഅല്ലിമീങ്ങളുണ്ട് നമ്മുടെ വീട്ടുകാരുണ്ട് കുടുംബക്കാരുണ്ട് നമ്മുടെ ശിഷ്യന്മാരുണ്ട് ഗുരുനാഥന്മാരുണ്ട് പലരുമായിരിക്കാം ആരുടെയൊക്കെ അഭിമാനത്തിലാണോ നിങ്ങൾ കൈയിട്ടത് അതിനു പകരമായി നാളെ നിങ്ങളുടെ കൈകൊണ്ട് ചെമ്പിന്റെ നഖങ്ങളാൽ നിങ്ങളുടെ മുഖങ്ങൾ നിങ്ങൾ തന്നെ മാന്തുകയും മുറിച്ചെടുക്കുകയും മാന്തി ചോര ഒലിപ്പിച്ച് വേദനിപ്പിക്കുകയും ചെയ്യുന്ന ശിക്ഷ അല്ലാഹു നൽകുന്നത് അല്ലാഹു ഒരാളെയും ദുൽമു ചെയ്യുന്നില്ല നബിയേ ഒരാളെയും അല്ലാഹു അക്രമിക്കുന്നവനല്ല അല്ലാഹു അനീതി ചെയ്യുന്നവനല്ല അവരായിട്ട് അവരവരെ അവരെ മലിനപ്പെടുത്തി ാണ് അതുകൊണ്ട് അള്ളാഹുവിന്റെ റബ്ബാനികളായ അലിമീങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരായ പണ്ഡിതന്മാർ പഠിപ്പിച്ച ഒരു മാതൃകയുണ്ട് ആ മാതൃക കഫുൽ ലിസാൻ നമ്മുടെ നാവ് സൂക്ഷിക്കലാണ് അനാവശ്യമായ പരാമർശങ്ങൾ നടത്താതിരിക്കലാണ് അനാവശ്യമായ വാക്കുകൾ പറയാതിരിക്കലാണ്